കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായ മമത ബാനർജി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു. പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ വിവിധ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എന്തോ ഒരു പന്തികേട് മണത്തിരുന്നു. അത് എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നെങ്കിൽ ആ ആകാംക്ഷയ്ക്ക് ഇതാ ഉത്തരമായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഇഡിയുടെ വ്യാപകമായ റെയ്ഡ്, ഇന്നലെ ആരംഭിച്ച റെയ്ഡ് ഇന്നും തുടരുമ്പോൾ ഒരു മന്ത്രി അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു, കേന്ദ്രത്തിനെതിരെയും ഇഡിക്കെതിരെയും ഒക്കെ. പക്ഷേ ആ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന നേതാവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ പാർത്ഥ ചാറ്റർജിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ പാർത്ഥ ചാറ്റർജി അറസ്റ്റിലാകുമെന്ന ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് പശ്ചിമ ബംഗാളിൽ ഇന്നലെ മുതൽ നടത്തി വന്നിരുന്നത്. പക്ഷേ ആ പ്രതിഷേധങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇഡി പാർത്ഥ ചാറ്റർജിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാർത്ഥ ചാറ്റർജിയുടെ സഹായിയായ അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്നും 20 കോടി രൂപ ഇഡി കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പശ്ചിമ ബംഗാളിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്ന SSC അഴിമതിയുടെ അന്വേഷണത്തിലായിരുന്നു CBI. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടന്നത്. അതായത് അവിടെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് കീഴിൽ വന്ന ഒരു ജോലിയുടെ ഒഴിവിലേക്ക്, ആ ജോലികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ടീച്ചർ സ്റ്റാഫ് ഗ്രൂപ്പ് CD വിഭാഗത്തിൽ വരുന്നവ, അസിസ്റ്റന്റ് ടീച്ചർ, ഒപ്പം തന്നെ പ്രൈമറി സ്കൂൾ അധ്യാപകർ, ഇവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും വാങ്ങിയ കൈക്കൂലി, വലിയ രീതിയിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയുടെ പുറത്ത് CBI കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ഇഡി ഉദ്യോഗസ്ഥർ പശ്ചിമ ബംഗാളിൽ വ്യാപകമായി തന്നെ റെയ്ഡ് നടത്തി. അതായത് മന്ത്രിമാരുടെ വസതികൾ ഉൾപ്പെടെയുള്ള റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. അവിടെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ വിക്കറ്റ് തന്നെ വീണിരിക്കുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരു ശക്തനായ നേതാവ്, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇഡി. ഏതായാലും ഇനി അടുത്ത മമതയുടെ നീക്കം എന്താണെന്ന് അറിയാൻ വലിയ ആകാംക്ഷയോടെ തന്നെ ഏവരും കാത്തിരിക്കുകയാണ്. കാരണം മമതാ ബാനർജി ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു പന്തികേട് മണത്തു എങ്കിൽ ഇപ്പോഴാ മമതയുടെ ആശങ്ക ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കേന്ദ്രം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു, മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ കേന്ദ്രം ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനം ഒരു പക്ഷേ പശ്ചിമ ബംഗാളായിരിക്കും. കാരണം പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ. ഏതായാലും വലിയ രീതിയിലുള്ള അഴിമതികൾ മമതയ്ക്കുൾപ്പെടെ കേസിലാണ് ശാരദാ ചിട്ടിഫണ്ട് ഉൾപ്പെടെ മമത ഇപ്പോഴും അതിൻ്റെ അന്വേഷണവും വിചാരണയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് മമത. മാത്രമല്ല ആ മന്ത്രിസഭയിലെ പ്രമുഖരായ പലരും പല കേസുകളിലും കേന്ദ്ര ഏജൻസികളുടെ വിചാരണയിലാണ്, കോടതികളിലാണ് ആ കേസുകളൊക്കെ. ഇപ്പോഴേതായാലും അവരുടെ ഒരു മന്ത്രി പാർത്ഥ ചാറ്റർജിയെ ഇഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.